ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബ്ലാക്ക് വിഡോ മൂവിയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എക്സ്പ്ലനേഷനുമായിട്ടാണ്. അപ്പോൾ നമ്മളത് എന്തുകൊണ്ടാണ് ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൾട്ടിവേഴ്സ് സാഗയിലാണ് ഈ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വരുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു, മുമ്പ് പറഞ്ഞിരുന്നു മുന്നത്തെ മൾട്ടിവേഴ്സ് സാഗയിലത്തെ വീഡിയോസിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറക്കാം. ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കാണിക്കുന്നത് നത്താഷ റൊമാനോഫ് മരിച്ചതിന് ശേഷം, അഥവാ ബ്ലാക്ക് വിഡോ മരിച്ചതിന് ശേഷം, അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ സോൾസ്റ്റോണിന് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് മരിച്ചല്ലോ. അപ്പോൾ അതിന് ശേഷം നമ്മുടെ നത്താഷയുടെ അനിയത്തി എലേന ബെലോവ വന്നിട്ട് നമ്മുടെ നത്താഷയുടെ ഷോക്കല്ലേറയുടെ ഒക്കെ വന്ന് അടുത്ത് വന്നിട്ട് നത്താഷയ്ക്ക് റെസ്പെക്റ്റൊക്കെ ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അവിടേക്ക് ഒരു സ്ത്രീ വരികയാണ്, വാലന്റീന എന്നാണ് ആ സ്ത്രീയുടെ പേര്. അപ്പോൾ ഇവരെന്തിനാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യലോനോട് ഒരു കാര്യം പറയാനാണ്. ഈ ഒരു യലോനയ്ക്ക് മുമ്പ് തന്നെ ഇവരനെ, ഈ ഒരു സ്ത്രീനെ, വാലന്റീനേനെ അറിയാം. അപ്പോൾ നമ്മൾ വാലന്റീന ഒരു കാര്യം പറയാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന് നത്താഷ മരിച്ച സോൾസ്റ്റോണിന് വേണ്ടിയിട്ടാണ്, പക്ഷെ അത് പുറം ലോകത്തിന് അറിയുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വാലന്റീന പറയുകയാണ്, നിന്റെ ചേച്ചി നത്താഷയെ കൊന്നത് ക്ലിങ് ബാർട്ടൻ എന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ട്, അതായത് ഹോക്കെയാണെന്ന് പറഞ്ഞിട്ട് ഹോക്കെയുടെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് അപ്പോൾ ഹോക്കെ സീരീസിനെയാണ് ടീസ് ചെയ്യുന്നത്. ഇനി ഹോക്കെ സീരീസ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്, ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എക്സ്പ്ലനേഷൻ ഒക്കെ വീഡിയോ ആണ്. അപ്പോൾ ബ്ലാക്ക് വിഡോ മൂവി നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് മറക്കാത്ത കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.